നമസ്കാരം. മോർണിംഗ് പ്രൈം ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വാർത്തകൾ വിശദമായി. സന്നിധാന രാഷ്ട്രീയം. മണ്ഡലകാലത്തിന്റെ നാലാം ദിവസവും തിരക്കൊഴിഞ്ഞ് സന്നിധാനം. പൊതു അവധി ദിവസമായതിനാൽ ഇന്ന് തിരക്ക് വർദ്ധിക്കുമെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തൽ. അതേസമയം നേതാക്കളെ അണിനിരത്തി രാഷ്ട്രീയ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ബിജെപിയും യുഡിഎഫും. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ യുഡിഎഫ് നേതാക്കൾ ഇന്ന് ശബരിമലയിൽ എത്തും. നളീൻകുമാർ കട്ടീലും വി മുരളീധരനും അടങ്ങുന്ന ബിജെപി നേതാക്കളും ഇന്ന് സന്നിധാനത്തേക്കെത്തും. പമ്പയിലെയും നിലയ്ക്കലിലെയും അടിസ്ഥാന സൌകര്യങ്ങൾ പരിശോധിക്കാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഇന്നെത്തും. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ, പമ്പയിൽ നിന്ന് എസ് എസ് ശരൺ, നിലയ്ക്കലിൽ നിന്ന് സുജിത അയ്യപ്പത്, പത്തനംതിട്ടയിൽ നിന്ന് ശ്യാം ദേവരാജ് എന്നിവർ ചേരുന്നു. ആദ്യം ഉമേഷ് ബാലകൃഷ്ണനിലേക്ക്. ഉമേഷ്, ഇന്ന് വളരെ നിർണായകമാണ്. ഒരുപാട് നേതാക്കളുടെ സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കാനിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഒരവധി ദിവസമായി ഇന്ന് തീർത്ഥാടകരുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവാണ് സന്നിധാനത്തെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ളത്. എന്താണ് അവിടെ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലെ സംഘർഷങ്ങളെല്ലാം ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തെ വലിയ രീതിയിൽ കുറച്ചിട്ടുണ്ട് എന്ന് തന്നെ കരുതാനാകും. കാരണം ഇന്നിപ്പോൾ അവധി ദിവസമാണ്. പക്ഷെ അവധി ദിവസമായ ഒരു പകൽ ദിവസങ്ങൾ ഇങ്ങനെ ആയിരിക്കില്ല സാധാരണഗതിയിൽ. കാരണം ഈ ഒരു തിരുമണിക്കെട്ടുകളുമായി എത്തുന്ന ഭക്തരുടെ എണ്ണവും അല്ലാതെ ദർശനത്തിനായി എത്തുന്ന ഭക്തരുടെ എണ്ണവും വളരെ കുറവാണ് ഈ കാണുന്ന സാധാരണഗതിയിൽ. ഇവിടെ ഈ ഒരു അവസ്ഥയായിരിക്കില്ല. ഈ ക്യൂ കോംപ്ലക്സ് പൂർണ്ണമായി ഭക്തരെ കൊണ്ട് നിറയുന്ന സാഹചര്യങ്ങളാണ് സാധാരണ ദിവസങ്ങളിൽ പോലും കാണാറുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അവധി ദിവസമായിട്ടും ഈ ഒരു മുന്നിൽ ചെറിയൊരു ക്യൂ മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ ഈ ഒരു ക്യൂ ഈ മുഴുവൻ ആളുകളെ കൊണ്ട് നിറയുകയും താഴെ 18-ാം പടിയിലും നടപ്പന്തലും ആളുകളെ കൊണ്ട് നിറയുകയും വരിവരിയായി ഇവരെ നിയന്ത്രിച്ച് കയർകെട്ടി നിയന്ത്രിച്ച് ഓരോ ഭക്തജനങ്ങളെയും ദർശനത്തിനായി കയറ്റിവിടുകയും ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു മുൻകാലങ്ങളിൽ കണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. കഴിഞ്ഞ 3 ദിവസത്തിൽ ഇന്നലെ മാത്രമാണ് കാര്യമായ തിരക്ക് അനുഭവപ്പെട്ടിരുന്നത്. അതിനുശേഷമുള്ള ആദ്യ 2 ദിവസവും ഇന്നും പകൽ പോലും രാവിലെ പോലും ഇപ്പോൾ തിരക്ക് വളരെ കുറവാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ തങ്ങിയ ശേഷം നെയ്യഭിഷേകത്തിന് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാവിലെ ആയിരിക്കും കൂടുതൽ ഭക്തജനങ്ങൾ, കൂടുതൽ തീർത്ഥാടകർ സന്നിധാനത്ത് എത്തി നെയ്യഭിഷേകം രാവിലെ തന്നെ പൂർത്തിയാക്കി തിരികെ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എങ്കിൽ പോലും ഇപ്പോൾ ഈ ആ ഒരു ആവശ്യം ഉൾക്കൊണ്ട് പോലും ആളുകളുടെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു സംഘർഷം കഴിഞ്ഞ 2 ദിവസവും തുടർച്ചയായ 2-ാം ദിവസമായിരുന്നു ഇന്നലെ രാത്രി സന്നിധാനത്ത് വാവരനടയുടെ സമീപത്ത് ഒരു സംഘർഷ സാധ്യത ഉടലെടുത്തത്. അതുകൊണ്ട് തന്നെ ജാഗ്രതയിലാണ് പോലീസ്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായി നടപ്പന്തലിലേക്ക് കയറുന്നവരെയും പമ്പയിൽ നിന്ന് കയറുന്നവരെയും എല്ലാം നിരീക്ഷിച്ച ശേഷം തന്നെയാണ് പോലീസ് കയറ്റിവിടുന്നതും. അതുകൊണ്ട് തന്നെ കൂടാതെ ഈ പ്രദേശങ്ങളിൽ സന്നിധാനത്ത് ഒരു DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെയും നടപ്പന്തലിൽ കൂടുതൽ 2 CIമാരുടെ നേതൃത്വത്തിലും സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നുണ്ട്. കൂടാതെ മരക്കൂട്ടം കഴിഞ്ഞ് സന്നിധാനം എത്തുന്നതിൻ്റെ വിവിധ പോയിന്റുകളിൽ പോലീസ് ഹെഡ് പോസ്റ്റുകൾ സ്ഥാപിച്ച് പരിശോധനകൾ നടത്തുന്നുമുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏത് സമയത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതുപോലെ ഏത് സമയത്തും ഒരു പ്രതിഷേധ നാമജപം ഉണ്ടായാൽ അവ നിയന്ത്രിക്കാനുള്ള നടപടിക്രമങ്ങൾ പോലീസ് ആലോചിക്കുന്നുണ്ട്, അത് ആരംഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, പ്രതിഷേധം ആരംഭിച്ചപ്പോൾ തന്നെ പോലീസ് ഇടപെടുകയും അവയെ മാറ്റാനുള്ള നടപടിക്രമങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ കനത്ത സുരക്ഷാ ക്രമീകരണത്തിൽ തന്നെയാണ് പമ്പയും സന്നിധാനവും. ആളുകളുടെ എണ്ണം, ഭക്തജനങ്ങളുടെ എണ്ണം വളരെ കുറവാണ് ഈ ദിവസവും. ഉമേഷ് ബാലകൃഷ്ണനാണ് സന്നിധാനത്ത് നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. അവധി ദിവസമായ ഇന്ന് തിരക്ക് അവിടെ കുറവാണ് എന്നാണ് ഉമേഷ് ബാലകൃഷ്ണൻ നൽകുന്ന റിപ്പോർട്ട്. പമ്പയിൽ നിന്ന് എസ് എസ് ശരണാണ് നമുക്കൊപ്പം ചേരുന്നത്. ശരൺ, ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടേണ്ട സമയമാണ് ഇപ്പോൾ. പക്ഷേ താരതമ്യേന തിരക്ക് കുറവാണ് സന്നിധാനത്ത്. എന്താണ് പമ്പയിലെ സാഹചര്യം? കൂടുതൽ പേർ സന്നിധാനത്തേക്ക് പോകാനായി എത്തുന്നുണ്ടോ? എന്താണ് അവിടെ അനുഭവപ്പെടുന്ന തിരക്ക്?
രേണുക, ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണഗതിയിൽ അവധി ദിവസമായതിനാൽ വലിയ തിരക്ക് അനുഭവപ്പെടേണ്ടതാണ്. എന്നാൽ പമ്പയിൽ എത്തുന്ന അയ്യപ്പഭക്തരുടെ എണ്ണം വളരെ കുറവാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എത്തുന്നവരാണെങ്കിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന അയ്യപ്പഭക്തരാണ് കൂടുതലുള്ളത്. മലയാളികളുടെ സാന്നിധ്യം ഇപ്പോഴും കുറവാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടിരുന്നതാണ് മലയാളി അയ്യപ്പഭക്തരുടെ സാന്നിധ്യം വളരെ കുറവാകുന്നത്. ഇത് തന്നെയാണ് ഇന്നും തുടരുന്ന ഒരു കാഴ്ച നമുക്ക് പമ്പയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോഴും പോലീസ് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഇന്നലെയും മെനഞ്ഞാന്നും സന്നിധാനത്തുണ്ടായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലായിടത്തും തന്നെ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗാർഡ് റൂമിന് സമീപമാണ്. ഇവിടെ തന്നെ പോലീസിനെ വിന്യസിച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. മറ്റൊരു സ്ഥലം ത്രിവേണി പാലമാണ്. ത്രിവേണി പാലത്തിന് സമീപം സമാനമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. എങ്കിൽ തന്നെയും ഇവിടേക്ക് എത്തുന്ന അയ്യപ്പഭക്തർ കുറവെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഇന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഇവിടെ എത്തുന്നുണ്ട്. പമ്പയിലും നിലയ്ക്കലും അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തുമെന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും നമുക്കറിയാം നട തുറന്നത് മുതലുള്ള വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കാരണം ഇവിടെ കുടിവെള്ളം അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ദേവസ്വം ബോർഡിനെ ഏർപ്പെടുത്താൻ സാധിച്ചില്ലെന്നും അതുകൊണ്ട് തന്നെയുള്ള വിമർശനങ്ങൾ അയ്യപ്പ ഭക്തർ തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇവിടേക്ക് എത്തുന്നത്. ഏതായാലും 10 മണിയോടുകൂടി മനുഷ്യാവകാശ കമ്മീഷൻ എത്തുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എങ്കിൽ തന്നെയും ഇതോടൊപ്പം തന്നെയാണ് ഇവിടേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ കുറവ് നമുക്ക് അനുഭവപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും അവധി ദിവസമായതിനാൽ തന്നെ കൂടുതൽ അയ്യപ്പ ഭക്തർ എത്തേണ്ടതാണ്. എന്നാൽ ഇപ്പോഴും കുറവാണ് ഇവിടേക്ക് എത്തുന്നത്. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ രാത്രിയും അയ്യപ്പ ഭക്തരെ 10 മണിക്ക് ശേഷം സന്നിധാനത്തേക്ക് കടത്തിവിട്ടിരുന്നില്ല. പുലർച്ചെ 1 മണിക്ക് ശേഷം മാത്രമാണ് അയ്യപ്പ ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിട്ടിരുന്നത്. എന്നാൽ പകൽ നിയന്ത്രണം ഇന്നുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം ഇന്നലെ നമുക്കറിയാം മെനഞ്ഞാന്ന് പകൽ നിയന്ത്രണം, അതായത് 11:30 മുതൽ 2 മണി വരെ അയ്യപ്പ ഭക്തരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കടത്തി വിടില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. അന്ന് തന്നെ പോലീസ് അത് നടപ്പാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ പകൽ നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 11:30 മുതൽ 2 മണി വരെ അയ്യപ്പ ഭക്തർ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ന് പകൽ നിയന്ത്രണം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. എങ്കിൽ തന്നെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും സാധാരണഗതിയിൽ ഉണ്ടാകേണ്ട ഒരു ഒഴുക്ക് ഇപ്പോഴും പമ്പയിൽ പ്രകടമായിട്ടില്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രേണുക, ശരി, പമ്പയിൽ നിന്നുമുള്ള വിവരങ്ങളാണ് എസ് എസ് ശരൺ നൽകിയത്. നിലയ്ക്കലിൽ നിന്ന് സുർജിത് അയ്യപ്പത്താണ് നമ്മോടൊപ്പം വിവരങ്ങളുമായി ഇനി ചേരുന്നത്. സുർജിത്, കൂടുതൽ BJP നേതാക്കൾ, ദേശീയ നേതാക്കൾ ഇന്ന് സന്നിധാനത്തേക്ക് മല ചവിട്ടാൻ എത്തുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. സംസ്ഥാന നേതാക്കളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് BJP ദേശീയ നേതാക്കൾ ഇന്ന് അവിടേക്ക് എത്തുന്നത്. എന്താണ് BJP ഇതിലൂടെ ലക്ഷ്യമിടുന്നത്? രേണുക, BJP ഒരു 2ാം ഘട്ട സമരം എന്നുള്ള രീതിയിൽ തന്നെയാണ് ശബരിമല വിഷയത്തെ കാണുന്നത്. ഇന്നലെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷനായ PS ശ്രീധരൻപിള്ള വ്യക്തമാക്കിയ കാര്യം പ്രധാനമായും ഇത് ഈ സമരം യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ടുള്ളതല്ല എന്നുള്ള തരത്തിൽ ആ ഒരു അജണ്ടയിൽ നിന്നും BJP മാറിയിരിക്കുന്നു. ഇതിന് ഒപ്പം തന്നെ വികസന വിഷയങ്ങളാണ് ഇപ്പോൾ BJP കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വികസന വിഷയങ്ങൾ ഊന്നിക്കൊണ്ട്, ശബരിമല വികസനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അടിസ്ഥാന സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രചരണ തന്ത്രത്തിനാണ് BJP കോപ്പ് കൂട്ടിയിരിക്കുന്നത്. ഈ ഒരു തരത്തിൽ തന്നെയാണ് അവരുടെ കേന്ദ്ര നേതാക്കളെ ഇറക്കാൻ ഉള്ള ഒരു തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു നീക്കം നടത്തുന്നത്. ഇതേ തുടർന്നാണ് ഇന്ന് കേരളത്തിൻ്റെ ചുമതലയിലുള്ള BJP MP കൂടിയായിട്ടുള്ള നളിൻകുമാർ കട്ടീൽ, അതോടൊപ്പം തന്നെ V.മുരളീധരൻ MP എന്നിവർ ശബരിമലയിലെത്തുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഇവർ നിലയ്ക്കൽ എത്തുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇതേ തുടർന്ന് അവർ പമ്പയിലേക്ക് പോകും, ഒപ്പം സന്നിധാനത്തും സന്ദർശനം നടത്തുന്നുണ്ട്. ഈ വിധത്തിൽ പ്രധാനമായും ആ മേഖലയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ മുകളിലുള്ള ഒരു അന്വേഷണം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇവർ എത്തുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ വരെ ശബരിമലയിൽ എത്തിക്കാനുള്ള നീക്കം നടക്കുന്നു എന്നുള്ള വിവരമുണ്ട്. അതോടൊപ്പം തന്നെ തെക്കൻ ഇന്ത്യയിലെ BJP കേന്ദ്രമന്ത്രിമാരെ, BJP ഉൾപ്പെട്ട കേന്ദ്രമന്ത്രിമാരെ കൂടി രംഗത്തിറക്കാനുള്ള നീക്കം BJP ഭാഗത്തു നിന്നുമുണ്ട്. ആ തരത്തിൽ യുവതി പ്രവേശം എന്നുള്ള ആ ഒരു രാഷ്ട്രീയ അജണ്ടയിൽ നിന്നും BJP സംബന്ധിച്ച് അത് അടിസ്ഥാന സൗകര്യ വികസനം, അതോടൊപ്പം തന്നെ CPM സർക്കാർ, CPM നേതൃത്വം നൽകുന്ന സർക്കാർ ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ ഒരു തരത്തിലേക്ക് സമരതന്ത്രം മാറ്റുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ
കാണാൻ കഴിയുന്നത്. സംസ്ഥാന നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. കെ സുരേന്ദ്രൻ റിമാൻഡിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള RSS സംഘടനകളുടെ നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്യുന്ന നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര നേതാക്കളെ ഇറക്കിക്കൊണ്ടുള്ള ഒരു സമീപനം BJP ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. രാവിലെ 10 മണിയോട് കൂടി തന്നെ BJP MP ആയിട്ടുള്ള നളിൻകുമാർ കട്ടീലും അതോടൊപ്പം തന്നെ വി മുരളീധരനും നിലക്കലിൽ എത്തും. തുടർന്ന് അവിടെ അടിസ്ഥാന സൗകര്യ വികസനം സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തലിന് ശേഷം അവർ പമ്പയിലേക്ക് പോകും. പിന്നീട് സന്നിധാനത്തേക്കും യാത്ര തിരിക്കാനാണ് ഇവരുടെ പദ്ധതി. ശ്യാം ദേവരാജ് കൂടി ചേരുന്നുണ്ട്. ശ്യാം, UDF നേതാക്കൾ കൂടുതൽ കടുത്ത നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നു. UDF കോൺഗ്രസ് നേതാക്കൾ ഇന്ന് മല ചവിട്ടാൻ എത്തുന്നു എന്നതും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ്. നിരോധനാജ്ഞ ലംഘിക്കും എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് നേതാക്കൾ എത്തുക കൂടി ചെയ്യുന്നത്. കോൺഗ്രസ് കൂടി ആ രീതിയിൽ നിലപാട് കടുപ്പിക്കുന്നു. ആരൊക്കെയാണ് എത്തുക? എപ്പോഴായിരിക്കും സന്ദർശനം? UDF നേതാക്കളെല്ലാം തന്നെ, ഘടകകക്ഷി നേതാക്കളെല്ലാം തന്നെ, വിവിധ ഘടകകക്ഷികളെ പ്രതിനിധീകരിച്ച് ഘടകകക്ഷി നേതാക്കളെല്ലാം തന്നെ ഇന്ന് ശബരിമലയിലേക്ക് എത്തുന്നുണ്ട്. പ്രധാനമായും അവർ ആദ്യം രാവിലെ 9 മണിക്ക് പത്തനംതിട്ട TBയിലെത്തും. ഇവിടുന്ന് ആയിരിക്കും നിലയ്ക്കലിലേക്കും തുടർന്ന് പമ്പയിലേക്കും അതുവഴി സന്നിധാനത്തേക്കും പോവുക. 9 മണിയോടുകൂടിയാണ് പത്തനംതിട്ടയിലെത്തുന്നത്. ഇവിടെ മാധ്യമങ്ങളെ കാണും എന്നാണ് കരുതുന്നത്. കാരണം ഇതുവരെയും കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നേതാക്കൾ, നേരത്തെ UDFൽ തന്നെ ശബരിമല വിഷയത്തിൽ വലിയ ഭിന്നതയുണ്ടായിരുന്നു. പക്ഷേ ആ ഭിന്നതകളെല്ലാം മാറി അവർ രാഷ്ട്രീയ വിഷയം എന്നതിലേക്കും സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെയുമാണ് ഇപ്പോൾ നിലവിൽ അവർ മുന്നോട്ട് വരുന്നത്. ആ അങ്ങനെ ഒരു നിലപാടുമായി, പ്രത്യേകിച്ചും നിരോധനാജ്ഞ അടക്കം നിലനിൽക്കുമ്പോൾ ശബരിമലയിൽ സന്നിധാനത്ത് നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് അവർ UDF എന്ന നിലയിൽ ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് വരുന്നത്, നേതാക്കളെല്ലാം വരുന്നത്. രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ കെ മുരളീധരൻ MLA ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഡോക്ടർ MK മുനീർ, CP ജോൺ ഉൾപ്പെടെയുള്ള ഘടകകക്ഷി നേതാക്കളും ഇതിലുണ്ട്. ഇവർ നിലയ്ക്കലിലെയും പമ്പയിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ വിലയിരുത്തും. ശേഷമാകും ചെന്നിത്തലയുടെയും കെ മുരളീധരൻ്റെയും നേതൃത്വത്തിൽ സന്നിധാനത്തേക്ക് പോവുക. നാളെ പുലർച്ചെ നാളെ രാവിലെ നെയ്യഭിഷേകം നടത്തുക, ഇന്ന് രാത്രി അവിടെ തങ്ങുക. അത് വലിയ നടപ്പന്തലിൽ തന്നെ തങ്ങുക എന്നതാണ് അവരുടെ ലക്ഷ്യം. കാരണം വലിയ നടപ്പന്തലിലാണ് ഇത്തരം വിരിവയ്പ് ഉൾപ്പെടെ അനുവദിക്കാത്തത്. അതുകൊണ്ട് അവിടെ തങ്ങുക എന്നാണ് അവരുടെ ഒരു ലക്ഷ്യം. അത് ആ രീതിയിൽ നിരോധനാജ്ഞ ലംഘിക്കുക എന്നതാണ് UDF എടുത്തിട്ടുള്ള തീരുമാനവും. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രചരണം അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ടുള്ള, പോലീസിനെ ഉപയോഗിച്ചുള്ള സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരായ പ്രതിഷേധം എന്ന നിലയിൽ കൂടിയാണ് UDF ഇന്നത്തെ സന്ദർശനത്തെ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം സന്നിധാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ പ്രതിഷേധക്കാർ ഏതെങ്കിലും രീതിയിലുള്ളൊരു പ്രതിഷേധം ഏതെങ്കിലും നിമിഷം തുടരുകയാണെങ്കിൽ അവർക്കെതിരെ പോലീസ് നടപടി, അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിൽ കൃത്യമായ പുറത്ത് സന്നിധാനത്തും ശബരിപാതയ്ക്കും പുറത്ത് പത്തനംതിട്ട ജില്ലയിൽ പലയിടങ്ങളിലായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ BJP ലക്ഷ്യമിടുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കണ്ടതും അതുതന്നെയാണ്. സ്ത്രീ പ്രവേശനം എന്നതല്ല ഒരു, നേരത്തെ സുജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ ഒരു ലക്ഷ്യം ഈ പറയുന്ന പോലീസിൻ്റെ നിയന്ത്രണങ്ങൾക്കെതിരെ, പോലീസ് ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾക്കെതിരെ ഒക്കെയാണ് നിലവിൽ അവരുടെ അജണ്ട മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ നിരവധി പമ്പയിലും സന്നിധാനത്തും നിലയ്ക്കലും ഒക്കെയുണ്ട്. അത്തരം പ്രശ്നങ്ങൾ കൂടി ഉയർത്തിക്കാട്ടിയാണ് അവർ മുന്നോട്ട് വരുന്നതും. അതൊരു പക്ഷേ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയും എന്നുമാണ് അവർ കരുതുന്നതും. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സുഖജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ നേതാക്കളെ, ദേശീയ നേതാക്കളെ ഉൾപ്പെടെ രംഗത്തേക്ക് ഇറക്കാൻ BJP ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ല രാഷ്ട്രീയമായ വളരെ വലിയ മാറ്റങ്ങളുടെ കൂടി ഒരു വേദിയാവുകയാണ്. കാരണം കഴിഞ്ഞ September 28 ഈ സ്ത്രീ പ്രവേശന വിധി, സുപ്രീംകോടതിയുടെ ഒരു വിധി വന്നതിന് ശേഷം തന്നെ രാഷ്ട്രീയമായ നിരവധി ചലനങ്ങളുടെ ഒരു കേന്ദ്രം കൂടിയാണ് പത്തനംതിട്ട. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ശബരിമലയിലേക്ക് UDF നേതാക്കൾ എത്തുന്നത്. ഒപ്പം പ്രതിഷേധത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും ചലനങ്ങളുണ്ടായ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കണമെങ്കിൽ BJP സംസ്ഥാന ജനറൽസെക്രട്ടറി സംസ്ഥാന നേതാവ് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പത്തനംതിട്ടയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു പ്രതിഷേധവും ഏത് നിമിഷവും ഉയർന്നു വരുന്നുണ്ട്. ശരി, വലിയ രാഷ്ട്രീയ പോരിന് കൂടി വേദിയാകുന്നു ശബരിമല. BJPയുടെയും ഒപ്പം തന്നെ UDFിൻ്റെയും നേതാക്കൾ ഇന്ന് അവിടേക്ക് എത്തുന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നു. പമ്പയിൽ നിന്ന് SS ശരൺ ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശരൺ, ഇന്ന് അവധി ദിവസമായതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ കൂടുതൽ തീർത്ഥാടകർ അവിടേക്ക് എത്താനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് കൂടുതലായും അവിടേക്ക് എത്തുന്നതിനുള്ള അവസരം ഇനിയുമുണ്ട്. ആ രീതിയിൽ വരും മണിക്കൂറുകൾ തിരക്കേറിയതാകുമോ?
രേണുക, വരും മണിക്കൂറുകൾ തിരക്കേറിയതാകുമെന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് ദേവസ്വം ബോർഡിനുള്ളത്. കാരണം സാധാരണഗതിയിൽ അവധി ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യങ്ങളെല്ലാം നമുക്ക് അത് നമ്മൾ കണ്ടിരുന്നതുമാണ്. എന്നാൽ ഇന്ന് രാവിലെ അത്തരത്തിലൊരു തിരക്ക് ഉണ്ടായില്ലെന്ന് തന്നെ പറയാൻ. എങ്കിൽ തന്നെയും വരും മണിക്കൂറുകൾ സ്വാഭാവികമായിട്ടും ഇവിടേക്ക് കൂടുതൽ പേർ എത്തുമെന്നുള്ളത്. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് വിലയിരുത്തുന്നത് ഈ അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ എത്തിയിരുന്നത്. എന്നാൽ മലയാളികളായ അയ്യപ്പ ഭക്തരുടെ ഒഴുക്ക് സ്വാഭാവികമായിട്ടും ഇവിടേക്ക് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ദേവസ്വം ബോർഡും വച്ച് പുലർത്തുന്നത്. ഏതായാലും നമുക്ക് അയ്യപ്പ ഭക്തരോട് തന്നെ ചോദിക്കാം. വേർ ആർ കമിങ് ഫ്രം? കേം ഫ്രം നഗരി നിയർ തിരുപ്പതി. വാട്ട് അബൌട്ട് ദ റെഗുലേഷൻസ് ഓൾ ഹെൽഡ് ബൈ പോലീസ്? റെഗുലേഷൻസ് വെരി കോഓപ്പറേറ്റ് ആൾ പോലീസ്. Did you get the water and all? Water, all facilities available. Where are you from? Urinated place. Our resting point is down there from Sabarimala to Pamba. Resting place, no resting place. So you are from? And banister, supporting bars from Nagiri, Chittur district, Andhra. Okay, so you got the water and all? Available, all available water facilities. In the Sabarimala. Okay. You came to Nilakkal? Nilakkal. Okay. Okay. You're staying in base camp? Nilakkal. Nilakkal camp. How do you feel this? Very nice. Very nice. Hey! ഏതായാലും രണ്ട് രീതിയിലുള്ള അഭിപ്രായം വരുന്നുണ്ട്. ഒന്ന്, നിയന്ത്രണങ്ങൾ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളത്. മറ്റൊരു കാര്യം, ആവശ്യത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇവിടെ ലഭ്യമാവുന്നുള്ളൂന്നുള്ള കാര്യവും പറയുന്നുണ്ട്. എന്നാൽ പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടുന്നത് ശുചിമുറികളുടെ അഭാവമാണ്. കുടിക്കാൻ വെള്ളവും ഭക്ഷണവും എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ശുചിമുറികളുടെ അഭാവം വലിയ രീതിയിൽ അന്യസംസ്ഥാനത്ത് നിന്ന് എത്തുന്നവരെ അലട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് അവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഇപ്പോഴും അന്യസംസ്ഥാനങ്ങളിൽ, അതായത് കർണാടക, ആന്ധ്ര, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെയാണ് കൂടുതൽ അയ്യപ്പ ഭക്തർ ഇവിടേക്ക് എത്തുന്നത്. ഇതോടൊപ്പം തന്നെ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാര്യം, മനുഷ്യാവകാശ കമ്മീഷനും ഇന്ന് പമ്പയിലേക്ക് എത്തുന്നുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടിയാണ്. നേരത്തെ വിമർശനങ്ങൾ ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇവിടേക്ക് എത്തുന്നത്. ഏതായാലും വരും മണിക്കൂറുകളിൽ അയ്യപ്പ ഭക്തരുടെ എണ്ണം കൂടുമെന്ന് തന്നെയാണ് പ്രതീക്ഷപ്പെടുന്നത്. ശരി, എസ് എസ് ശരണാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ തീർത്ഥാടകർ വരും മണിക്കൂറുകളിലെത്തും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ഇപ്പോൾ സന്നിധാനത്ത് പൊതുവെ തിരക്ക് കുറവാണ്. മറ്റൊന്ന്, ഇന്ന് രാഷ്ട്രീയമായി ഒക്കെയും വലിയ നിർണായകമായ ഒരു ദിവസമാണ്. യു ഡി എഫ് നിരോധനാജ്ഞ ലംഘിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ യു ഡി എഫ് നേതാക്കൾ അവിടേക്ക് എത്താനിരിക്കുന്നു. ബി ജെ പിയുടെയും ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തുന്നു. നളീൻ കുമാർ കട്ടീൽ, വി മുരളീധരൻ എം പി തുടങ്ങിയവർ അവിടേക്ക് എത്തുന്നു. ആ രീതിയിൽ രാഷ്ട്രീയ പോരാട്ടം കടുപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുക്കുന്നു. ശബരിമല യുവതി പ്രവേശന വിധിയെ തുടർന്നുണ്ടായ സാഹചര്യങ്ങൾ രാഷ്ട്രീയ പോരിന് മാത്രമായി മാറുന്നു എന്നതാണ് നമ്മൾ ശബരിമലയിൽ കാണുന്നത്. ഞങ്ങളുടെ വിവിധ പ്രതിനിധികളാണ് പലയിടങ്ങളിൽ നിന്നും വാർത്ത വിശദാംശങ്ങൾ നൽകിയത്. ശബരിമലയിൽ രാഷ്ട്രീയ തീർത്ഥാടനമോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ശബരിമല കയറുന്നത് രാഷ്ട്രീയ പോരോ? ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. രാവിലെ 7:30 മുതൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661581. വാട്സ്ആപ്പ് വീഡിയോയും പ്രതികരണം അറിയിക്കാം. ദേവസ്വം ബോർഡ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. സുപ്രീംകോടതിയിൽ സാവകാശം തേടി നൽകിയ ഹർജിയും പ്രതിഷേധങ്ങളെ തുടർന്നുണ്ടായ സാഹചര്യങ്ങളും ചർച്ചയാകും. ശബരിമലയിലെ കടുത്ത പോലീസ് നിയന്ത്രണം ദേവസ്വം ബോർഡിന് വലിയ വരുമാന നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഭക്ഷണശാലകളുടെ അടക്കം കരാർ ഏറ്റെടുത്തിരുന്നവരുടെ പരാതികൾ യോഗത്തിൽ ചർച്ചയാകും. വലിയ അടിസ്ഥാന സൗകര്യങ്ങളിലും മറ്റും ഉണ്ടാകുന്ന പരാതി സംബന്ധിച്ച കാര്യങ്ങൾ, രാഷ്ട്രീയ പോരിനുള്ള ഇടമായി ശബരിമല മാറുന്ന ഒരു സാഹചര്യം, കോടതിയെ സമീപിച്ചിട്ട് സാവകാശ ഹർജി നൽകി കാത്തിരിക്കുന്ന ദേവസ്വം ബോർഡ്, ദേവസ്വം ബോർഡിന് പ്രശ്നം പരിഹരിക്കുന്നതിന് കൂടുതൽ സാവകാശം ലഭിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ശബരിമല സന്നിധാനത്തിൽ അപ്പം അരവണ വിൽപ്പനയിൽ വൻ കുറവ്. മണ്ഡലകാലം തുടങ്ങി 3 ദിവസം കഴിയുമ്പോഴും ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം കൂടാത്തതാണ്
വിൽപ്പന കുറയാൻ കാരണം. ഭണ്ഡാരങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കാത്ത സാഹചര്യത്തിൽ അപ്പം അരവണ വിൽപ്പനയിലും കുറവുണ്ടായത് ദേവസ്വം ബോർഡിനെയും പ്രതിസന്ധിയിലാക്കുന്നു. 50 സഞ്ചി ഒരു ദിവസം ഇന്നലെ വിറ്റിട്ടുണ്ട്, ഇന്ന് വിറ്റിട്ടുണ്ട്, കഴിഞ്ഞാൽ വിറ്റിട്ടുണ്ട്. 50 സഞ്ചി മുൻപൊക്കെയാണെങ്കിൽ 200, 300, 150 അങ്ങനെ 500 വരെ പോയിട്ടുണ്ട്. അപ്പം അരവണ വിൽപ്പനയിലെ കുറവ് എത്രമാത്രമുണ്ടെന്ന് ചുരുക്കത്തിൽ വ്യക്തമാക്കുന്നതാണ് ഈ വാക്കുകൾ. കണക്കുകൂട്ടിയത്ര തീർത്ഥാടകർ സന്നിധാനത്ത് ഇതുവരെയും വന്നിട്ടില്ല. ഇവരെ കണക്കാക്കി ഉണ്ടാക്കിയ അപ്പം അരവണ സ്റ്റോക്കുകൾ വിറ്റഴിയാതെ കെട്ടിക്കിടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ബോർഡ് അരവണ ഉൽപ്പാദനം കുറച്ചിരിക്കുന്നു എന്നാണ് വിവരം. ഭണ്ഡാരങ്ങളിലെ നടവരവിലുണ്ടായ കുറവിന് പുറമെയാണ് അപ്പം അരവണ വിൽപ്പനയിലെ ഇടിവ്. അയ്യപ്പ ഭക്തന്മാരുടെ വരവിന്റെ ഒരു കുറവ് വിൽപ്പനയിലും ബാധിച്ചിട്ടുണ്ട്. മണ്ഡലകാലം തുടങ്ങി ഇതുവരെയും ദേവസ്വം ബോർഡ് നടവരവും അപ്പം അരവണ വിൽപ്പനയിലെ വരുമാന കണക്കുകളും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുഖ്യ സാമ്പത്തിക സ്രോതസ്സുകളിലൊന്നാണ് ശബരിമലയിലെ അപ്പം അരവണ വിൽപ്പന. ഒഴിഞ്ഞുകിടക്കുന്ന ഈ കൗണ്ടറുകൾ അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്. സന്നിധാനത്തും ക്യാമറമാൻ മനുവിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ന് പമ്പയും നിലയ്ക്കലും സന്ദർശിക്കും. രാവിലെ 9:30 പമ്പ ഗസ്റ്റ് ഹൌസിലെത്തുന്ന കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്കും അംഗങ്ങളായ KM മോഹൻകുമാറും PM മോഹനദാസും പമ്പയിലും പരിസര പ്രദേശങ്ങളിലും തീർത്ഥാടകർക്കായി ഒരുക്കിയിരിക്കുന്ന സൌകര്യങ്ങൾ പരിശോധിക്കും. നിലയ്ക്കലിലും കമ്മീഷൻ സന്ദർശനം നടത്തും. ശബരിമലയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ നിഷേധിച്ച് മനുഷ്യാവകാശ ലംഘനം നടത്തുകയാണെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സന്ദർശനം. ഒരുപാട് പ്രത്യേകതകളുള്ള പോസ്റ്റ് ഓഫീസുണ്ട് സന്നിധാനത്ത്. പോസ്റ്റൽ സീൽ മുതൽ പ്രവർത്തന സമയവും എത്തുന്ന കത്തുകളിലുമെല്ലാം വ്യത്യസ്തതയുള്ള സന്നിധാനം പോസ്റ്റ് ഓഫീസിന്റെ കഥയാണ് ഇനി. രാജ്യത്ത് തന്നെ വർഷത്തിൽ 3 മാസം മാത്രം പ്രവർത്തിക്കുന്ന ഏക പോസ്റ്റ് ഓഫീസ്, അയ്യപ്പന്റെയും 18-ാം പടിയുടെയും ചിത്രമാലേഖനം ചെയ്ത സീൽ. പലപ്പോഴും ഓഫീസിന്റെ പ്രവർത്തനം രാത്രി വൈകിയും നീളും. ഇങ്ങനെ നീളുന്നു സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിന്റെ പ്രത്യേകതകൾ. സന്നിധാനത്തെ അയ്യപ്പ സ്വാമിക്ക് വിവാഹക്ഷണക്കത്ത്, ഗൃഹപ്രവേശന ക്ഷണം, നന്ദി അറിയിപ്പ്, മണി ഓർഡറുകൾ എന്നിങ്ങനെ നിരവധി കത്തുകളാണ് സന്നിധാനം പോസ്റ്റ് ഓഫീസിലേക്ക് ദിനം പ്രതി എത്താറുള്ളത്. സ്പീഡ് പോസ്റ്റ്, രജിസ്റ്റേഡുകൾ, പോസ്റ്റൽ സ്റ്റാമ്പുകൾ, പിന്നെ അയ്യപ്പൻ്റെ ഈ സീലുള്ള സ്റ്റാമ്പ് അടിച്ച് പിന്നെ ഇവിടെ വരുന്ന സ്വാമിമാരെ നാട്ടിലോട്ട് വിടുന്നുണ്ട്. അതിനുവേണ്ടി തന്നെ ഇവിടുന്ന് കാർഡും ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. കല്യാണക്കുറി, അയ്യപ്പൻ്റെ പേരിൽ പിന്നെ മണി ഓർഡറുകൾ, അയ്യപ്പ സ്വാമിയുടെ പേര് വെച്ച് തന്നെ മണി ഓർഡറുകൾ, കല്യാണക്കുറി, അതുപോലെ വീടിന്റെ ഗൃഹപ്രവേശത്തിന്റെ കാർഡുകൾ. 1984 മുതലാണ് ശബരിമലയിൽ പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത്. പോസ്റ്റൽ സേവനങ്ങൾക്ക് പുറമെ മൊബൈൽ റീചാർജ്, ഇൻസ്റ്റന്റ് മണി ഓർഡർ അടക്കമുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 സന്നിധാനം. വാർത്തകൾ തുടരുന്നു. ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2-ാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന്. 72 മണ്ഡലങ്ങളിലാണ് അവസാനഘട്ടമായ ഇന്ന് വിധിയെഴുത്ത്. രാവിലെ 8 മണി മുതൽ 5 മണി വരെയാണ് വോട്ടെടുപ്പ്. 1079 സ്ഥാനാർത്ഥികൾ ജനവിധി തേടും. മാവോയിസ്റ്റ് ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. BJP സംസ്ഥാന അധ്യക്ഷൻ ധരംലാൽ കൌശികും 9 മന്ത്രിമാരും ഇന്ന് ജനവിധി തേടുന്നവരിൽ പെടുന്നു. PCC അധ്യക്ഷൻ ഭൂപേഷ് ബാഗലും മുൻ കേന്ദ്രമന്ത്രി ചന്ദ്രകാന്ത് മഹന്തുമാണ് കോൺഗ്രസ് നിരയിൽ മത്സരിക്കുന്ന പ്രമുഖർ. അഗസ്ത വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ ഇടനിലക്കാരൻ ക്രിസ്ത്യൻ മിഷേലിനെ ഇന്ത്യയ്ക്ക് കൈമാറുന്ന കാര്യത്തിൽ UAE ഭരണകൂടം അന്തിമ തീരുമാനമെടുക്കും. മിഷേലിനെ കൈമാറുന്നതിൽ നിയമ തടസ്സമില്ല എന്ന് UAE കോടതി വിധിയോടെ വ്യക്തമായി എന്ന് കേന്ദ്ര സർക്കാർ നിലപാട്. ഇടപാടിനായി 350 കോടി രൂപ കൈക്കൂലി നൽകിയത് ക്രിസ്ത്യൻ മിഷേൽ മുഖേനയെന്നാണ് CBI കേസ്. ലൈംഗിക പീഡന പരാതിയിൽ നടപടി വൈകുന്നതിനിടെ PK ശശി MLA ക്യാപ്റ്റനായുള്ള കാൽനട പ്രചരണ ജാഥയ്ക്ക് നാളെ തുടക്കം. പീഡന പരാതിയിൽ പാർട്ടിതല അന്വേഷണം നേരിടുന്നയാളെ മാറ്റി നിർത്തണമെന്ന CPM ജില്ലാ നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് അവഗണിച്ചാണ് ശശിയെ ക്യാപ്റ്റനാക്കി ജാഥ നടക്കുന്നത്. കേന്ദ്ര നയങ്ങൾക്കെതിരെയും കേരളത്തിലെ വർഗീയ പ്രചരണങ്ങൾ ചൂണ്ടിക്കാട്ടിയും സംസ്ഥാന വ്യാപകമായി CPM നടത്തുന്ന കാൽനട പ്രചരണ ജാഥയുടെ ഭാഗമായാണ് PK ശശി ജാഥ ക്യാപ്റ്റനായി ഷൊർണൂർ മണ്ഡലത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തുന്നത്. നാളെ ആരംഭിക്കുന്ന ജാഥ 25-ന് സമാപിക്കും. ജാഥ LDF കൺവീനർ A.V. ജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. എന്നാൽ DYFI വനിതാ നേതാവ് നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ അന്വേഷണം നേരിടുന്ന PK ശശിയെ ജാഥ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ജില്ലാ നേതൃത്വത്തിലെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. 23-ന് ചേരുന്ന CPM സംസ്ഥാന കമ്മിറ്റി ശശിക്കെതിരായ പരാതിയും പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും ചർച്ച ചെയ്യുമെന്ന് സൂചനയുണ്ട്. ഇതിനിടെ ആരോപണ വിധേയൻ ജാഥ ക്യാപ്റ്റനായി തുടരുന്നത് ശരിയല്ലെന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം.
ശശിക്കെതിരെ നൽകിയ പരാതിയിൽ നടപടി വൈകുന്നത് ചൂണ്ടിക്കാട്ടി യുവതി വീണ്ടും കേന്ദ്ര നേതൃത്വത്തിന് കത്തയച്ചിരുന്നു. പാർട്ടി കമ്മീഷൻ അംഗമായ എ കെ ബാലൻ ശശിയുമായി വേദി പങ്കിട്ടതും പരാതി പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തിയവരെക്കുറിച്ച് വ്യക്തമാക്കിയുമാണ് പരാതി നൽകിയത്. ശശിയെ ജാഥാ ക്യാപ്റ്റനാക്കിയതിനെക്കുറിച്ചും യുവതി പരാതിപ്പെട്ടു. എന്നാൽ ഇത്തരം പരാതികളെയും എതിർപ്പുകളെയും അവഗണിച്ചാണ് ശശിയുടെ ജാഥയ്ക്ക് പാർട്ടി നേതൃത്വത്തിന്റെ പച്ചക്കൊടി. ന്യൂസ് 18 പാലക്കാട്. പരാതിയിൽ നടപടി വൈകുന്നതിനെതിരെയും പരാതിപ്പെട്ട ആളെ ജാഥ ക്യാപ്റ്റനാക്കുന്നതിനെതിരെയും ഒക്കെ യുവതി വീണ്ടും കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിട്ടും തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. കേന്ദ്ര നയങ്ങൾക്കെതിരെയും കേരളത്തിലെ വർഗീയ പ്രചരണങ്ങൾ ചൂണ്ടിക്കാട്ടിയും നടത്തുന്ന കാൽനട പ്രചരണ ജാഥയുടെ ഭാഗമായി നടക്കുന്ന ജാഥ ക്യാപ്റ്റനായി പി കെ ശശി ഇപ്പോഴും തുടരുന്നു എന്നത് തന്നെയാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത്. പരാതിയിൽ നടപടി വൈകുന്നു. പരാതിപ്പെട്ട ആൾക്ക് പ്രധാന നേതാക്കളുമായി വേദി പങ്കിടാനും ഒപ്പം തന്നെ ജാഥ നയിക്കാനുമൊക്കെ അവസരങ്ങൾ യഥേഷ്ടം ലഭിക്കുകയും ചെയ്യുന്നു. പി കെ ശശിക്കെതിരായ പരാതിക്ക് പാർട്ടിയിൽ വിലയില്ലേ എന്ന ചോദ്യം ഉയരുന്നു ഇവിടെ. അന്താരാഷ്ട്ര വാർത്തകൾ. മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അമേരിക്കയുടെ സമ്പൂർണ്ണ ഇന്റലിജൻസ് റിപ്പോർട്ട് ഇന്ന് പുറത്തുവിട്ടേക്കും. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരുന്നു. ഖഷോഗി വധത്തിൽ അന്തിമ നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് US വിദേശകാര്യ മന്ത്രാലയവും പ്രതികരിച്ചിരുന്നു. ഖഷോഗി വധത്തിന് പിന്നിൽ സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ആണെന്ന് CIA നിഗമനത്തിൽ എത്തിയെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ശബരിമല കയറുന്നത് രാഷ്ട്രീയ പോരോ എന്ന വിഷയത്തിൽ പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. രാഷ്ട്രീയ പോരിനുള്ള വേദിയായി ശബരിമല മാറുന്നു. പോരാട്ടം കൂടുതൽ കടുപ്പിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം. നിരോധനാജ്ഞ ലംഘിക്കും എന്ന് പറഞ്ഞ UDF നേതാക്കളും BJPയുടെ കൂടുതൽ ദേശീയ നേതാക്കളും ഇന്ന് ശബരിമലയിലേക്ക് എത്തുകയാണ്. ശബരിമല കയറുന്നത് രാഷ്ട്രീയ പോരോ എന്ന വിഷയമാണ് ഇന്ന് പൊതുവേദി പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661581. വാട്സ്ആപ്പ് വീഡിയോ ആയും പ്രതികരണം അറിയിക്കാം. ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്ന ആദ്യ പ്രേക്ഷകൻ മാർത്താണ്ഡത്ത് നിന്നും ബാലകൃഷ്ണനാണ്. ബാലകൃഷ്ണൻ, എന്താണ് താങ്കളുടെ അഭിപ്രായം? നിയമവായുക്കുന്ന രാജ്യത്ത് അത് നേരത്തെ ആഗ്രഹിക്കുന്ന ഗവർണറിനെ വെല്ലുവിളിക്കുന്ന ഒരു കൂട്ടം ആളുകൾ വ്യക്തമായ ഉത്തരം പറയാൻ കഴിയാതെ എന്തും കാട്ടിക്കൂട്ടാനുള്ള മനോഭാവം നീങ്ങുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇവര് ആട്ടിൻ തുഴലിട്ട തെന്മയക്കാണ്. ഇവര് കൂടെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ അത് തിരിച്ചറിഞ്ഞ് പിന്മാറുന്ന അവസ്ഥ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ മതനിരപേക്ഷ സംഘടനകളും ഒറ്റക്കടയുന്നത് കൊണ്ട് ഇവരെ മണ്ണെന്ന് അടിച്ചു ഓടിക്കുന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് എനിക്ക് കാര്യം പറയാനുള്ളത്. ശരി, വളരെ നന്ദി വിളിച്ചതിന്. ബാംഗ്ലൂരിൽ നിന്നും ഗോപാലകൃഷ്ണൻ ചേരുന്നു. ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് ശബരിമലയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നത്? വിശ്വാസ സംരക്ഷണത്തിനുള്ള പോരാണോ ശരിക്കും രാഷ്ട്രീയ പോരാണോ അവിടെ നടക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഒരു കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ളൊരു പ്രവണതയാണ് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷവും BJPയും മറ്റു മതസംഘടനകളിലും കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മറുനാട്ടിൽ നിന്ന് വരുന്ന ഭക്തന്മാർക്ക് ഇത് വളരെ ക്ഷീണം ഉണ്ടാക്കുന്നൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരി, വളരെ നന്ദി വിളിച്ചതിന്. ഏറ്റുമാനൂരിൽ നിന്ന് റോയി ചേരുന്നു. റോയി, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമ്മളിപ്പോ TV മാധ്യമങ്ങൾ അതുപോലെ കാര്യങ്ങളിൽ കൂടെ മനസ്സിലാക്കുന്നത് അവിടെ ഇപ്പൊ ഈ BJPക്കാരുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ പ്രവർത്തനം കൊണ്ടുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി പോലീസിന്റെ ഭാഗത്തു നിന്ന് യഥാർത്ഥ ഭക്തർ എന്ന് പറഞ്ഞ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തര് ഇപ്പൊ നമ്മുടെ ഈ പ്രളയത്തിൽ ബാധിച്ചിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ആ കുറവ് മാത്രമേ ഒരു പ്രശ്നമായിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ അവർ സംതൃപ്തരാണെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. സുഗമമായി തീർത്ഥാടനം നടത്താനുള്ള എല്ലാ സാഹചര്യവും അവിടെയുണ്ട്. ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ സംഘപരിവാറൊക്കെ നടത്തുന്ന അവിടുത്തെ അഴിഞ്ഞാട്ടങ്ങളും മൂലമുള്ള ചെറിയ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാകുന്നുള്ളൂ. അതായത് പോലീസ് ഇപ്പൊ അവരെ സഹായിക്കാനല്ലേ ചെയ്യുന്നു. ശരി, വളരെ നന്ദി വിളിച്ചതിന്. അടിമാലിയിൽ നിന്ന് ഷൈജ ചേരുന്നു. ഷൈജ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അതെ, നമ്മള് മണ്ഡലകാലം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക്
ഒരു സമാധാനത്തിന്റെ അല്ലെങ്കിൽ അത് ഭക്തിയുടെ ഒക്കെ ഒരു കാലമാണ്. ഭക്തിയോടെ വ്രതം അനുഷ്ഠിച്ച് മാലയിട്ട് അത് അയ്യപ്പനെ പോയി കണ്ട് ദർശനം നടത്തി വരുന്നത്. ഇപ്പോ അങ്ങനെ വളരെ ഭക്തിയോടെ പോകുന്ന കുറച്ച് 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 പേരുണ്ടാവും. ആ അതിങ്ങനെ കാത്തിരുന്ന് പോകുന്നവർക്ക് അവർക്ക് അത് തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഈ ഒരു നിരോധനാജ്ഞയും അല്ലെങ്കിൽ ഈ ഒരു സംഘർഷവും ഒക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചു പേര് വളരെ ഭക്തിയോടുകൂടെ പോകുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവർ ഇത് ഒരു രാഷ്ട്രീയത്തിന്റെ കണ്ണുകൾ കാണുന്നവർക്ക് ചിലപ്പോൾ ഇതൊരു ആഘോഷമായിരിക്കും. പക്ഷെ ഭക്തിയിൽ ഭക്തിയുടെ ഭക്തിയോടെ അത് വ്രതം അനുഷ്ഠിച്ച് കാത്തിരുന്ന് ആ ഒരു വർഷം ആ മണ്ഡലകാലം ആവാൻ കാത്തിരുന്നു പോകുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഷൈജ വിളിച്ചതിന് ഉദയകുമാർ എന്ന പ്രേക്ഷകൻ ചേരുന്നു, പറയൂ. ഇപ്പൊ ശബരിമലയിൽ നടക്കുന്നത് ശരിക്കും രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ്. ഹലോ, പറയൂ, കേൾക്കാം. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ മുമ്പ് ശശികല ടീച്ചർ അവിടെ ഒന്ന് പോയി, ഈ സമരത്തിലെല്ലാം അവർ പങ്കെടുത്തു. സമരത്തിലെല്ലാം പങ്കെടുത്തിട്ട് അവർ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി കെട്ടും കെട്ടിട്ടല്ല വന്നിട്ട്. കഴിഞ്ഞ പ്രാവശ്യം അവർ കെട്ടും കെട്ടി വന്ന് വീണ്ടും പരിഹരിക്കാൻ വേണ്ടി. പിന്നെ സുധാകരൻ കയറിയത്. ഹലോ, കേൾക്കാം, പറയൂ. ആ സുധാകരൻ കയറിയത് ശരിക്കും ശബരിമല ആചാരപ്രകാരം ഒരു അച്ഛനോ അമ്മയോ മരിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കെ സുരേന്ദ്രൻ വിലയുണ്ട്. അവര് ശരിക്കും രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് അദ്ദേഹം കയറിയിട്ടുള്ളത്. ശരി, ഇപ്പൊ രണ്ടാമത് ഇപ്പൊ ഇന്ന് യു ഡി എഫിന്റെ നേതാക്കൾ കയറുന്നു നിരോധനം ലംഘിക്കുന്നു പറഞ്ഞിട്ട്. അവരും ശരിക്കും കയറുന്നത് ജനങ്ങളെ കമ്പളിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കേരളമാണ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി. നിലമ്പൂരിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്തതിന് രാഷ്ട്രീയ പ്രേരിതമായ നടപടികളാണ് അവിടെ ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. കൊല്ലംകോട് നിന്നും ചന്ദ്രൻ ചേരുന്നു. ശ്രീചന്ദ്രൻ, എന്താണ് താങ്കൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ, ശബരിമലയിലെ കാര്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നത്? മാഡം, കാലാകാലങ്ങളായി മതാനുഷ്ഠാനങ്ങൾ അനുസരിച്ചുകൊണ്ട് ശബരിമലയിൽ തീർത്ഥാടനം നടത്തുന്ന ഭക്തരെ അവരുടെ മതാനുഷ്ഠങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്ന് കാണുന്ന ഈ രാഷ്ട്രീയ കൊടുപിടിക്കലും മറ്റും. ഈ ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിൽ, ഭക്തന്മാരെ ഉപദ്രവിക്കുന്ന രീതിയിൽ രാഷ്ട്രീയക്കാരും മറ്റുള്ള ആൾക്കാരും കൂടെ കാണിച്ചു കൂട്ടുന്നത് ഇത് എനിക്ക് തീരെ യോജിക്കാൻ തോന്നുന്നില്ല. പാവപ്പെട്ട ഭക്തരെ നിശീതമായിട്ട് ക്രൂശിക്കുന്ന രീതിയാണ് രാഷ്ട്രീയക്കാർ മുതലെടുക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ഇത്തരം ശരി രാഷ്ട്രീയ മുതലെടുപ്പാണ് നടക്കുന്നത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. കൊല്ലംകോട് നിന്ന് ചന്ദ്രനാണ് വിളിച്ചത്. കൊല്ലത്ത് നിന്ന് വിനോദ് കൂടി ചേരുന്നു. വിനോദ്, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഹലോ, എന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം ശബരിമലയുടെ പവിത്ര സ്ത്രീ ഒരു നിശ്ചയ സമയത്ത് സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാലാകാലങ്ങളായിട്ട് അനുഷ്ഠിച്ചു വരുന്ന ഒരു കാര്യമാണത്. ഇതിപ്പോ യുദ്ധകാലടിസ്ഥാനത്തിൽ ഇവരെ കുറെ സ്ത്രീകൾ അവിടെ കയറണം നിർബന്ധം എന്താണ്? ഇതിവിടെ സംഘപരിവാര സംഘടന അല്ല, ബി ജെ പി അവിടെ ആർ എസ് എസ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഇവർ ഇത്ര ശക്തമായിട്ട് സ്ട്രോങ് ആയിട്ട് എതിർത്തില്ലായിരുന്നെങ്കിൽ ഈ നാല് ദിവസം കൊണ്ട് നട പറഞ്ഞ നാല് ദിവസം കൊണ്ട് ശബരിമലയുടെ പവിത്ര നശിച്ചു പോകരുത്. സ്ത്രീകൾ കുറെ ഇടിച്ചു കയറും. നാല് പേർക്ക് അല്ല, ഒരു 150 പേർക്ക് പമ്പ തങ്ങാവുന്ന സാഹചര്യം ഇപ്പൊ അവിടെ ഇല്ല. ഇപ്പൊ അതിലൂടെ സ്ത്രീകളുടെ കയറുന്ന പമ്പയിൽ ഇവർ എന്ത് ചെയ്താണ്? ടോയ്ലറ്റുകളുണ്ടോ? പിന്നെ സംഘപരിവാര സംഘടന അവിടെ എന്ത് ചെയ്തെന്നാ ഈ പറയുന്നത്? അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഹലോ, ഹലോ, കേക്കാവോ? കേൾക്കാം, കേക്കാം. നേരെ മറിച്ച് ഇപ്പൊ ഈ എൽ ഡി എഫ് ഗവൺമെന്റ് ഇതൊരു പ്രിവർ ആയിരുന്നു. അവിടെ എന്ത് സംഭവിച്ചാണ്? അവിടെ നിയമസഭ കേരള നിയമസഭ കയറി തുണിയും പറിച്ച് അഴിഞ്ഞാടി നമ്മൾക്ക് എല്ലാം ലൈവായിട്ട് കണ്ടതല്ലേ? അതുപോലെ ഇപ്പൊ ഇവര് തിരിച്ചായിരുന്നു എന്ത് സംഭവിച്ചാണ് അവിടെ? ശബരിമലം എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രത്തിൽ ഇത് ഒരിക്കലും നടക്കാൻ പാടില്ല. സ്ത്രീ പ്രവേശനമല്ല അവിടെ വിഷയം. ഒരു നിശ്ചയ സമയത്ത് സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ. ഇത് തോന്നുന്നത് പലരും പറയും. അതിന് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അറിഞ്ഞു വേണം സംസാരിക്കാൻ. ഓരോ ചാനലിരുന്ന് പറയുന്നത്. ശരി, വളരെ നന്ദി വിനോദ്, കോട്ടയത്ത് നിന്നും വിളിച്ചതിന്. ബാജി എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നു, പറയൂ, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇപ്പോഴത്തെ ഈ കാണുന്ന എല്ലാ തരത്തിലുള്ള ആഭാസങ്ങളും വെറും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രമുള്ള രാഷ്ട്രീയ ആഭാസങ്ങളാണ്. ഇപ്പൊ നമ്മളത് നോക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ പ്രസിഡന്റായ ശ്രീധരൻപിള്ള പലപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കാതെ മാറി മാറി പുതിയ പുതിയ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ത്രീ പ്രവേശനത്തിന് എതിരല്ല അദ്ദേഹം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശബരിമലയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവരെല്ലാം കൂടെ ശക്തമായിട്ട് ഓരോ നേതാക്കന്മാരും ശബരിമലയിലേക്ക്
എത്തിച്ചേരാൻ ശ്രമിക്കുന്നു, അവിടെ തമ്പടിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പൊ ശശിയേല തന്നെ നോക്കുകയാണെങ്കിൽ രണ്ടു ദിവസം മുന്നേ ശശിയേല അവിടെ വന്നു. ആ ദിവസം ശശിയേലയ്ക്ക് ഈ കുഞ്ഞിന് ചോറ് കൊടുക്കണം എന്നറിയില്ലായിരുന്നു. അവർ വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നു. ഇതൊക്കെ കാണുന്ന നമ്മളെ പോലുള്ള സാധാരണക്കാരെന്താ മനസ്സിലാക്കേണ്ടത്? നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവർക്ക് രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണത്. ശരി, രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ് പാർട്ടികൾ ലക്ഷ്യമിടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കായംകുളത്തു നിന്നും ബാജി എന്ന പ്രേക്ഷകനാണ് വിളിച്ചത്. രേവതി എന്ന പ്രേക്ഷകർ കൂടി ചേരുന്നു. പറയൂ രേവതി. ഞാൻ ഒരു രാഷ്ട്രീയത്തിലും വിശ്വസിക്കുന്ന ആളല്ല, തികച്ചൊരു ഈശ്വരവിശ്വാസിയാണ്. അതുകൊണ്ട് ഇനി ശബരിമല കയറുന്നവർ ആരും ശരണം വിളിക്കേണ്ട, ഓരോ പടി 18 കയറുമ്പോൾ ഈ ക്ലാസ് എന്താവാന്ന് മാത്രം വിളിച്ചേക്കാൻ മതി. ശരി ശരി മേഡം. ഓക്കെ, രേവതി എന്ന പ്രേക്ഷകയാണ് വയ്യാറ്റുപുഴയിൽ നിന്ന് വിളിച്ചത്. വളരെ നന്ദി വിളിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്തതിന്. പാലക്കാട് നിന്ന് രാജേഷ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. രാജേഷ്, എന്താണ് താങ്കളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ യുവതികളുടെ കേട്ടണം പറഞ്ഞിട്ടിപ്പോ മുണ്ടും മുളകെ കുത്തി നടക്കണം പിണറായി വിജയ സർക്കാരില്ലേ, ആ സർക്കാരിനെ അങ്ങോട്ട് പിഴിച്ചുവിടണം. മനസ്സിലായില്ലേ? ആ സർക്കാരിനെ പിരിച്ചുവിട്ടാല് ഈ നാട് നന്നാവുള്ളൂ. ഇയാൾക്കൊന്നും അറിയില്ല, ഭരണം പോയിട്ട് ഒരു 10 പൈസയുടെ വിളവ് പോലും ഇല്ലാത്തത് നടക്കുന്നതാണ്. ശരി, വളരെ നന്ദി വിളിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്തതിന്. ആലപ്പുഴയിൽ നിന്ന് അനീഷ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. അനീഷ്, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇവിടെ ഈ നവകേരള സൃഷ്ടിക്ക് വേണ്ടി ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത് പിണറായി വിജയൻ സർക്കാർ ഇതിന് ഇതിന് പ്രാധാന്യം കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ശരി അനീഷ്, വിളിച്ചതിന് നന്ദി. കോതമംഗലത്ത് നിന്ന് രജീഷ് ചേരുന്നു. രജീഷ്, രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളത് തന്നെയാണെന്ന് ആണോ താങ്കളും കരുതുന്നത്? എന്താണ് താങ്കളുടെ അഭിപ്രായം? സി പി എംകാർക്ക് മാത്രമാണ് ഇതിനകത്തൊരു ശക്തമായിട്ടൊരു അജണ്ടയുള്ളൂ. ഇതിനകത്ത് പോരാ, ഒരു ആൾ ഇപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു ശ്രീധരൻപിള്ള സ്ത്രീ പ്രവേശനത്തിന് എതിരാന്ന് പറഞ്ഞു. എതിരല്ലാന്ന് പറഞ്ഞു, എതിരെ സ്ത്രീ പ്രവേശനത്തിന് എതിരല്ലാന്നല്ല ആള് പറഞ്ഞത്, യുവതി പ്രവേശനത്തിനെതിരാന്നാണ് ആള് പറഞ്ഞത്. സ്ത്രീ പ്രവേശനത്തിനെതിരല്ല, യുവതി പ്രവേശനത്തിനെതിരാണ് ആള് ശ്രീധരൻപിള്ള പറഞ്ഞത്. പിന്നെ അവിടെ എന്താണ് മേഡം അവിടെ കാണിക്കുന്നത്? അവിടെ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും അവിടെ ഇല്ല. അവിടെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ഈ സർക്കാർ അവിടെ ഏർപ്പാടാക്കിയിട്ടില്ല. അല്ലാതെ ഈ കണ്ട അഴിഞ്ഞാടി കിടക്കുന്ന ഫെമിനിസ്റ്റുകൾക്ക് കയറാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ ഇത്ര സപ്പോർട്ട് ചെയ്ത് സാധാരണ ഭക്തന്മാരെ എന്തിനിങ്ങനെ അടിച്ച് പുറന്നു? എന്തിനും ഈ സാധാരണക്കാരെ എന്തിനും ഇവരെ അറസ്റ്റ് ചെയ്യുന്നു? അവിടെ ശബരിമലയിൽ ഇപ്പൊ എന്താണ് നടക്കുന്നത്? ഒരു കൊല്ലമൊന്നും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ചുമ്മാ മാറിയെന്ന് ശരണം വിളിക്കുന്നവരെ ചുമ്മാ പോയി അറസ്റ്റ് ചെയ്യാണ്. എന്തിനാ അവരെ പേടിക്കണേ? അവരവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇതുവരെ എന്താണ് അവിടെ ചെയ്തത്? അവിടെ പോലീസാണ് അവിടെ ആദ്യം പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ല ജനങ്ങളല്ല. ശരണം വിളിച്ചെന്ന് വെച്ചിട്ട് അവർ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്താണ് ഈ സി പി എം ഗവൺമെന്റ് കാണിക്കുന്നത്? എന്താണ് അജണ്ട? ഈ ഫെമിനിസ്റ്റുകളെ കയറ്റിയിട്ട് അവർക്ക് എന്താണ് നേട്ടം ഉണ്ടാകുന്നത്? ഈ കാണാതെ ഭക്തജനങ്ങൾ തെരുവിൽ ഇറങ്ങിയിട്ട് അതിനെതിരെ പ്രതികരിക്കാതെ അവർ ഈ പോലീസിനെ മറ്റു ഈ കാണിക്കുന്ന ഗുണ്ടായിട്ടും എന്താണ്? ഇതിനെ ശക്തമായി പ്രതികരിക്കണം, അല്ലാതെ നമുക്കിത് ഒരിക്കലും വച്ചുറപ്പിക്കാൻ പറ്റില്ല. ഇത് വളരെ നീചമായ പ്രവൃത്തിയാണ് സി പി എം ഗവൺമെന്റ് കാണിക്കുന്നത്. ശരി, രജീഷ് എന്ന പ്രേക്ഷകനാണ് കോതമംഗലത്ത് നിന്നും വിളിച്ചത്. സന്തോഷ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. പറയൂ സന്തോഷ്. ഹലോ, പറയൂ. ആ, ഞാൻ ഇടയാർന്ന് വിളിക്കുന്ന എറണാകുളം ജില്ലയിൽ. എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞാ, ശബരിമലയില് 144 കോടി കാരണവശാലും പ്രഖ്യാപിക്കാൻ പാടില്ല. എന്താന്ന് പറഞ്ഞാ, അത്രയും ജനങ്ങൾ കൂടുന്ന സ്ഥലത്ത് 144 പ്രഖ്യാപിച്ചാൽ എങ്ങനെ ജനങ്ങൾക്ക് കൂട്ടമായിട്ടൊന്ന് പ്രാർത്ഥിക്കാനാ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും പറ്റില്ല. ശബരിമലയിലെ നടപ്പന്തൽ എന്ന് പറഞ്ഞാൽ മല കയറി വരുന്ന ഇറങ്ങി വരുന്ന കയറി വരുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് വിശ്രമിക്കാനുള്ള സ്ഥലമാണ് നടപ്പന്തൽ. അത് പോലീസ് കൈയടക്കിയത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അത്യന്തം ദുഷ്കരമായ പ്രവർത്തനമാണ് നമ്മൾ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. ഒരു കാരണവശാലും അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. വളരെ എല്ലാ ജനങ്ങളും ഇതിന് പ്രതികരിക്കുന്നതാണ്. ശബരിമല കയറുന്നത് രാഷ്ട്രീയ പോരോ എന്നതാണ് പൊതുവേദി പരിശോധിച്ചത്. വിളിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇടവേള.